السلام عليكم ورحمة الله وبركاته. സ്ത്രീകള് ജനാബത്ത് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുളിച്ചാല് ആ കുളി ഒരിക്കലും സ്വഹിയാകൂല. ഒരു ഹദീസിൽ കാണാം, മഹാനായ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, തഹത കുല്ലി ശഅറത്തിൻ ജനാബ, എല്ലാ മുടിക്കും ജനാബത്തുണ്ട്. ഫഗ്സിലു, അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഫഗ്സിലു ശഅറ, നിങ്ങളെ മുടികളെ ശരിക്കും കഴുകുക. വാംഫിക്കുൽ ബശറ, തൊലികളെയും കഴുകുക. മുടികളെയും തൊലികളെയും ശ്രദ്ധിച്ച് നിങ്ങളെ കഴുകുക. നിങ്ങളുടെ ഓരോ മുടിക്കും ജനാബത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് കുളിക്കുമ്പോൾ, ജനാബത്ത് കുളിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ മുടികൾ. രഹസ്യഭാഗത്തുള്ള മുടികൾ അത് ശ്രദ്ധിച്ച് നാം കഴുകണം. മഹന്മാര് ഫുഖഹാക്കള് നമ്മെ പഠിപ്പിച്ചു, യജിബു വസ്ലു ശഇരി, എല്ലാ മുടികളെയും കഴുകൽ നിർബന്ധമാണ്. ഗൈറ മുൻഅഖിദി ബിനഫ്സി, സ്വന്തം വെച്ച് പിടിപ്പിച്ച, അത് അല്ലാത്ത സ്വയം ശരീരത്തിലുണ്ടായ എല്ലാ മുടികളെയും കഴുകൽ നിർബന്ധമാണ്. ലാഹിറം വബാത്തിന, അതിന്റെ ഉള്ളും പുറവും നിർബന്ധമായും കഴുകണം. ഒയിൻകസുബത്ര, തിങ്ങിയതാണെങ്കിലും കുറേ മുടിയുണ്ടതാണെങ്കിലും കുറേ മുടി ഉണ്ടെങ്കിലും നിർബന്ധമായും അത് കഴുകണം. അതുപോലെ തന്നെ തൊലികളും, ലാഹിറൻ, അതിന്റെ പുറം ഭാഗം കഴുകണം. നഖത്തിന്റെ ഉള്ളും പുറവും ശ്രദ്ധിച്ച് കഴുകണം. അതുപോലെ തന്നെ സുന്നത്ത് കല്യാണം ചെയ്യാത്തവരുടെ കുൽഫ, ലിംഗത്തിന്റെ ആ സൈഡ് ഭാഗം, അതിന്റെ ഉള്ളുഭാഗം, വെള്ളം വത്താൻ പ്രയാസമുള്ള ആ ഭാഗം വരെ നിർബന്ധമായും കഴുകണം. എന്നിട്ട് മഹാന്മാരെ പഠിപ്പിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പെണ്ണുങ്ങളുടെ ഫർജ്, ഗുഹ്യസ്ഥാനം. ഇന്ത ജുലൂസി ഹാല അഖദമിഹ, രണ്ട് കാലിന്റെ മേൽ രണ്ട് കാല് വെച്ചിരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ സ്ഥലം നിർബന്ധമായും സ്ത്രീകൾ കഴുകണം. അത് കഴുകിയില്ലെങ്കിൽ, അവിടെ വെള്ളം എത്തിയില്ലെങ്കിൽ ഒരിക്കലും ജനാബത്ത് പുള്ളി സ്വഹിയാകൂല. ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. തലമുതൽക്ക് കാല് വരെ വെള്ളം വറ്റിയാൽ മതി എന്ന മസ്ത എല്ലാ ആളുകളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം എല്ലാ സ്ഥലത്തും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ തൊലിയും മുടിയും ഒക്കെ ശരിക്ക് വെള്ളം വറ്റിയാലേ നമ്മുടെ ജനാബത്ത് ഉയരുകയുള്ളൂ. സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് കുളിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ കുളികളും നമ്മുടെ ഇബാദത്തുകളും സംസ്കാരങ്ങളും മറ്റെല്ലാ ആരാധനകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.